ചങ്ങമ്പുഴ കവിതകൾ കേരളത്തിലുണ്ടാക്കിയ ചലനം ചെറുതല്ല. രമണൻ എന്ന സിനിമയായപ്പോൾ അതിലെ ഗാനങ്ങൾ അത്രയും മലയാളി ഏറ്റുപാടി. പാട്ടുകളെക്കുറിച്ച് ഗായകൻ ജി വേണുഗോപാൽ സംസാരിക്കുന്നു. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റുപോയിരിക്കുന്ന ഒരു സാഹിത്യകൃതി ഒരുപക്ഷെ ബൈബിളിന് ശേഷം ചങ്ങമ്പുഴയുടെ രമണനായിരിക്കണം. രമണൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ മലയാളിയുടെ പ്രണയലോകത്തിലേക്കുള്ള വാതായനങ്ങൾ തുറന്ന ആദ്യത്തെ സാഹിത്യകൃതിയും രമണനായിരിക്കണം. അതുവരെ പിന്തുടർന്ന് വന്ന കവിതകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് രമണനെ വളരെയധികം ആൾക്കാർക്ക് വളരെയധികം രമണനിലേക്ക് താല്പര്യം ഉണ്ടാക്കിയത് അതിനകത്ത് സംസ്കൃതം തീരെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. സംസ്കൃതം ഒരിക്കലും ഉപയോഗിക്കാത്ത ശുദ്ധമായ മലയാളത്തിൽ മാത്രം കാച്ചിക്കുറുക്കിയ ഒരു കവിതാ സമാഹാരമായിരുന്നു ചങ്ങമ്പുഴയുടെ രമണൻ എന്ന് പറയുന്നത്. അതിനകത്തെ ചിത്രം രമണൻ ഇറങ്ങിയപ്പോൾ അതിനകത്ത് ഏതാണ്ട് 22 പാട്ടുകളോ മറ്റോ, കവിത ഉൾപ്പെടെയുള്ള 22 പാട്ടുകളോ മറ്റോ ആണ് രമണൻ എന്ന് പറയുന്ന ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചിത്രമായിട്ടും മലയാളത്തിൽ രമണൻ വേണമെങ്കിൽ കരുതാം. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഉദയഭാനുചേട്ടൻ പാടിയിട്ടുള്ള രമണനിൽ തന്നെയുള്ള വരികൾ എടുത്തിട്ടുള്ള ഉദയഭാനുചേട്ടൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദത്തിലുള്ള ഈ കവിത എനിക്ക് വലിയ ഇഷ്ടമാണ്. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളിത്തുളുമ്പൂ കയ്യന്നേ മാമക ചിത്തത്തിലെന്നും ഇല്ല മാദകവ്യാമോഹമൊന്നും. ഇതൊക്കെ ചങ്ങമ്പുഴയുടെ തന്നെ മനോഹരങ്ങളായ വരികൾ നമ്മളുടെ മലയാള സിനിമാ ഗാനങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചവയാണ്. പ്രണയിക്കുവാൻ വേണ്ടി, കാമുകിയെ പ്രണയിക്കുവാൻ അല്ലെങ്കിൽ കാമുകനെ പ്രണയിക്കുവാൻ വേണ്ടിയിട്ട് ഈ കവിത പലരും ഉപയോഗിച്ചിട്ടുണ്ട്. ആത്മഹത്യയുടെ വക്കിലെത്തുന്നവരെ ഒരുപാട് ഉത്തേജിപ്പിച്ചിട്ടുള്ളതും രമണൻ തന്നെയാണ്. അങ്ങനെ ജീവിതത്തിലെ പല പല സന്ദർഭങ്ങളിൽ രമണൻ മലയാളിക്ക് പ്രചോദനമായിട്ടുണ്ട് എന്നുള്ള ഇനി യാതൊരു സംശയമില്ല. ഒരുപക്ഷെ പ്രാർത്ഥനാവേളകൾ ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ, മതപ്രഭാഷണ വേളകളിലും പ്രാർത്ഥനാവേളകളും ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ രമണൻ വരാത്ത ഒരു വേള പോലും മലയാളിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പച്ച പരമാർത്ഥം. കാനനച്ഛായയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയു നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ. ഇന്നു നാം കാണും കിനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്കും.